ഇന്നത്തെ ജെൻഡറിലേക്ക് വരാം. ഈ ജെൻഡർ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും എത്ര തരമുണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും മൂന്നാണ് നമ്മൾ രണ്ടാണെന്നൊക്കെ. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് എത്ര തരം ജെൻഡർ ഐഡന്റിറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74 പരം ജെൻഡർ ഐഡന്റിറ്റികൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഈ സദസ്സിൽ ഇരിക്കുന്ന ആണാണെന്ന് അവകാശപ്പെടുന്നവരോ അല്ലെങ്കിൽ സ്ത്രീയാണ് അവകാശപ്പെടുന്നവരോ അതിനപ്പുറത്തേക്ക് ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് അവകാശപ്പെടുന്ന നമ്മളെല്ലാവരും ഈ പറഞ്ഞ ജെൻഡറുകളല്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജെൻഡറുള്ള വൈവിധ്യമാർന്ന മനുഷ്യരാണ് നമ്മള്. നമ്മള് ഒരാളും ഈ പറഞ്ഞ പോലെ സോപ്പോള് ആണ് എങ്ങനെ ഇരിക്കണം അതുപോലെയാണ്, അത് തെറ്റായ ധാരണ മാത്രം. സമൂഹം കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയാണ് പുരുഷനായി ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇത്തരത്തിൽ ജീവിക്കണം, ആ വ്യക്തി മീശ ഉണ്ടായിരിക്കണം, താടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പൗരുഷം ഉണ്ടാവണം എന്നുള്ള സമൂഹത്തിന്റെ സങ്കല്പം മാത്രമാണ്. അത് വളരെ തെറ്റാണ്. ഈ പറഞ്ഞ 74 പരം ജെൻഡർ വൈവിധ്യമുള്ള ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്, അതിനകത്തപ്പെടുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എങ്കിൽ കൂടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു വിഷയം, ഏറ്റവും ഫോക്കസ് ചെയ്തിട്ട് പറയേണ്ട മൂന്ന് ജെൻഡർ ഐഡന്റിറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ പറയുന്ന പോലെ പുരുഷനും സ്ത്രീയും ട്രാൻസ്ജെൻഡർ. ഈ ജെൻഡർ എന്നുള്ളത് ഒരു വ്യക്തി സ്വയം നിർണയിക്കുന്ന ഒരു കാര്യമാണ്. മീൻസ് ഞാൻ തുറന്ന് പറയുകയാണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കുക. അതിനപ്പുറത്തേക്ക് എന്റെ ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ എന്റെ സംസാര രീതിയോ അല്ലെങ്കിൽ ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമോ ജെൻഡറിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നേരത്തെ സാർ പറഞ്ഞ പുള്ളിക്ക് ഒരു പുരുഷന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി വരികയാണ്, പുള്ളി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി ട്രാൻസ്ജെൻഡർ തന്നെയാണ്. അതുപോലെ ഇപ്പൊ ഒരു വ്യക്തി ആണാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ആണാണ്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി ഒരു സെക്സിൽ ജനിച്ച ആളായിരിക്കും. ഞാനിപ്പോ എന്റെ കാര്യം ഞാൻ പറയാം, ഞാനൊരു മെയിൽ ഐഡന്റിറ്റി മെയിൽ സെക്സിൽ ജനിച്ചൊരു വ്യക്തിയാണ്, പുരുഷന്റെ ലിംഗത്തോടുകൂടി ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്കത് കംഫർട്ടബിൾ അല്ല, എനിക്കത് ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന നിങ്ങൾ പറയുന്ന പുരുഷൻ ഇത്തരത്തിൽ ജീവിക്കണം നിങ്ങൾ പറയുന്നത് ഈ മീശ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ പെൺകുട്ടിയെ പ്രണയിക്കണം, അത് അങ്ങനത്തെ ഒരു സോപ്പോൾഡ് സ്ട്രക്ചറിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് മറ്റു സെക്സ് ചൂസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് മെയിൽ സെക്സിൽ നിന്ന് ഫീമെയിൽ സെക്സ് ആഗ്രഹിക്കുകയും അത്തരത്തിൽ കംഫർട്ടബിൾ മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതൊരു സ്വാഭാവികമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ ട്രാൻസ് വുമണും ട്രാൻസ് മെന്നും ഉണ്ട്. ഇതുപോലെ സ്ത്രീയായിട്ട് ജനിച്ച് ഒരു സെക്സ് സ്ത്രീയുടെ സെക്സിലോടുകൂടി ജനിക്കുകയും അതിനപ്പുറത്തേക്ക് ഒരു പുരുഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റുണ്ട്. അവരും ഈ സദസ്സിൽ വേണമായിരുന്നു ഒരു പക്ഷേ. അവരെ ട്രാൻസ് മെൻസ് എന്ന് പറയും. ഈ പറഞ്ഞ പോലെ ട്രാൻസ് വുമണും ട്രാൻസ് മെന്നും ചേരുന്നതാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. ഇനി ട്രാൻസ്ജെൻഡർ എന്ന വാക്കും തെറ്റാണ്, ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്നിങ്ങനെ നമ്മൾ അടയാളപ്പെടുന്നു. അപ്പം ട്രാൻസ്മെന്റും ട്രാൻസ് വുമണും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ ആണ്, നമ്മൾ ഇതിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കേണ്ടത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് നോക്കാം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കണക്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരിൽ 60% ആളുകളും തങ്ങളുടെ 9th ക്ലാസ്സിന് മുമ്പ് ഡ്രോപ്പ് ഔട്ടാണ്. എന്നുള്ള കാരണം ആരാണ്? സമൂഹമല്ലേ. കാരണം ഞാൻ അടക്കമുള്ള ആളുകള് ഒരു പക്ഷെ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം എഫേർട്ടാണ്. അത് അതിന് ഈ പറഞ്ഞ അധ്യാപകർക്ക് പോലും ഒരു അവകാശമില്ല. കാരണം എനിക്കിപ്പോഴും ഓർമ്മയായിട്ട് ക്ലാസ്സിലെ ഒരു കൂട്ടം കുട്ടികളുടെ ഫിസിക്കൽ അറ്റാക്കിന് കാരണമായിട്ട് എനിക്ക് അധ്യാപകനാണ്. കാരണം അധ്യാപകൻ ഞാനെനിക്ക് ബോർഡിൽ എഴുതുന്ന സമയത്ത് അധ്യാപകൻ പറയും ആ പയ്യൻ എഴുതുന്നത് പെൺകുട്ടികളെ പോലെയാണ്. എന്നുവെച്ചാൽ ഇവിടെ എഴുത്തിന് പോലും സ്ത്രീയും പുരുഷനും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു വ്യക്തി എഴുതുന്ന സമയത്ത് ആൺകുട്ടികൾ ഇങ്ങനെ റഫായിട്ട് എഴുതണം, പെൺകുട്ടികൾ വളരെ ഉരുട്ടി എഴുതണം എന്നുള്ള ധാരണ. അപ്പൊ അധ്യാപകർക്ക് പോലും ഇതിൽ കൃത്യമായ ധാരണയില്ല. എന്നുവെച്ചാൽ അധ്യാപകർ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ല, അവരുടെ തെറ്റും കൂടിയല്ല. കാരണം അധ്യാപകർ പഠിക്കുന്ന സമയത്ത് അവരുടെ ബിഎഡിന് ഒരു ജെൻഡർ എന്ന പേപ്പർ ഉണ്ട്. പക്ഷെ ആ ജെൻഡറിന്റെ പേപ്പർ വളരെ എന്ന് പറഞ്ഞിട്ട് യൂസ്ലെസ് ആയിട്ടുള്ള പേപ്പറാണ്. അതിനകത്ത് ട്രാൻസ്ജെൻഡർ പോയിട്ട് ഒരു സ്ത്രീയെ പോലും ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ ഒരിടത്ത് പരാമർശമില്ല എന്നുള്ളതാണ്. അപ്പം അധ്യാപകർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. സെക്സ് എഡ്യൂക്കേഷനിൽ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഞാൻ നടക്കുന്ന സമൂഹത്തിനാണ്. കാരണം ഞങ്ങളെ പറ്റി പറയുന്നുണ്ട് എന്താണ് ജെൻഡർ, എന്താണ് സെക്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് സെക്ഷുവാലിറ്റി കൂടിയുണ്ട്, അതും കൂടി ജസ്റ്റ് സൂചിപ്പിക്കാം. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഈ പറയുന്ന പോലെ പ്രണയത്തെ അടിസ്ഥാനപ്പെടുത്തണം. അതിലൊരു രതി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. പലപ്പോഴും ആൾക്കാർ എഴുതുന്നത് സ്വർഗ രതി എന്നാണ്, അത് തെറ്റാണ്. സ്വർഗ അനുരാഗം എന്ന് തന്നെ എഴുതണം. കാരണം ഇപ്പൊ ഒരു ആണായിട്ട് ജനിച്ചൊരു വ്യക്തി അയാളുടെ പ്രണയം മറ്റു പുരുഷനോടാണെങ്കിൽ ആ വ്യക്തി ഗേ ആയിട്ട് അറിയപ്പെടുന്നു. ഇതുപോലെ സ്ത്രീയായിട്ട് ജനിച്ചൊരു വ്യക്തി തന്റെ പ്രണയം ഒരു സ്ത്രീയോടാണെങ്കിൽ ആ വ്യക്തി ഒരു ലെസ്ബിയൻ ആയിട്ട് അറിയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ബൈസെക്ഷൽ ആയിട്ട് മനുഷ്യരുണ്ട്. കാരണം
ഒരു ലിംഗത്തോടുകൂടി ജനിക്കുകയും രണ്ട് ലിംഗത്തോടുകൂടി രണ്ട് ലിംഗത്തിനോടും പ്രണയം ഉണ്ടാകുന്ന ഒരു വ്യക്തികളുണ്ട്. എന്ന് പറയുമ്പോൾ ആട് ജനിച്ച വ്യക്തിക്ക് ആണോട് പ്രണയം ഉണ്ടാകുന്നുണ്ട്, സ്ത്രീയോട് ഉണ്ടാകുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടും അവസ്ഥ അനുസരിച്ച്. അങ്ങനെയുള്ള മനുഷ്യര് ബൈസെക്ഷനാണ്. ഇതിനപ്പുറത്തേക്ക് അസെക്ഷനായിട്ട് മനുഷ്യരുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് മറ്റൊന്നിനോട് പ്രണയമോ മറ്റു വികാരങ്ങളോ ഒന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവരെ അസെക്ഷനായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് സംസാരിച്ചാൽ തീരുന്ന വിഷയമല്ല. നമ്മള് മൂന്നോ നാലോ ദിവസം എടുത്താൽ പോലും കഴിയില്ല. അത്രയ്ക്കും ഒരു വലിയ ടോപ്പിക്കാണ്. മറ്റൊരു വിഷയം കൂടി പറയാം. ഇന്ത്യയില് 2014 നൽസാവിധിക്ക് ശേഷമാണ് ഇവിടെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും കോടതി പോലും അംഗീകരിച്ചിട്ടുള്ളത്. നൽസാവിധി പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയുടെയും പുരുഷനെയും കൂടാതെ മറ്റൊരു ഭാഗം ജനങ്ങളുണ്ട്, മൂന്നാമതൊരു ഭാഗം ജനങ്ങളുണ്ട്. അവരെ കൂടി മനുഷ്യർ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നൽസാവിധി പറയുന്നത്. അതാണ് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഞങ്ങളുടെ വിധി. 2014 വരുന്നത്. ആ വിധിക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് പോളിസി തലത്തിലേക്ക് സംസ്ഥാനമാണ് കേരളം. നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് ഇതുവരെ ഒരു പോളിസി നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു പോളിസി നടപ്പിലാക്കുന്നത്. ആ പോളിസിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരള സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുന്നുണ്ട്. അതിനൊരു ഭാഗം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായിട്ട് ഡബിൾ PG ഉള്ള വ്യക്തിയാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് ജേർണലിസ്റ്റിൽ ഗ്രാജുവേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, ഞാനിപ്പോൾ MA സെക്കൻഡ് ഗ്രാജുവേഷൻ അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് ഈ പറഞ്ഞ പോലെ നൽസാവിധിക്ക് ശേഷം കേരള സർക്കാരിന്റെ പദ്ധതി പോളിസിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ട്രാൻസ്ജെൻഡറുകൾക്ക് ഒരു ക്ലാസ്സിൽ 2 സ്പെഷ്യൽ റിസർവേഷൻ നടത്തിയിട്ടുണ്ട്. അത് കേരള സർക്കാർ ഏറ്റെടുത്ത ഏറ്റവും വ്യക്തപരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാറുള്ളത്. അതിപ്പോ എനിക്ക് ഞാൻ കണ്ടിന്യൂസ് പഠിച്ചു വന്നതുകൊണ്ട് എനിക്കത് നേടാൻ പറ്റി. പക്ഷേ ഒരു 9 കൊണ്ട് പറഞ്ഞ് നിർത്തുന്ന ആളുകൾ അവരുടെ തൊഴിൽ, അവരുടെ മുന്നോട്ടുള്ള പഠനം അല്ലെ വരുമാനം, അതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പം സാക്ഷര മിഷനിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പ്രോപ്പർ വരുമാനം ഉണ്ടാകണം. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കണം. അതൊക്കെ വളരെ ഒറ്റവാക്കി പറയേണ്ട കാര്യം കൂടിയല്ല.